നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പുരി ഗ്രഹാങ്കണത്തിൽ ഫോട്ടോയുടെ പ്രാധാന്യം പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് തിരുമനസ്സായി എൻ്റെ അച്ഛൻ മരിച്ചുപോയി പ്രധാന മുറിയിൽ ഫോട്ടോ വെച്ചാൽ കുഴപ്പമുണ്ടോ എൻ്റെ കിടപ്പ് മുറിയിൽ ഫോട്ടോ വെച്ചാൽ കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ ഈ നമ്മുടെ ഇന്നത്തെ ഈ കലിയുഗത്തിൽ എത്രയും പെട്ടെന്ന് നമ്മൾക്കൊരു രൂപം മനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്തേക്കണേ ആ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പത്തിൽ ആലേഖനം ചെയ്ത കാരണം അത് ഈശ്വരനായി സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും പ്രതിഷ്ഠ കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ കരിങ്കല്ലായി നിൽക്കുന്ന ജീവനുള്ള വസ്തുവായി നിൽക്കുന്ന കരിങ്കല്ലിലോ കുത്തി പണിത ബിംബോപാദികൾ പൂജ കഴിക്കുന്ന അതേ ശക്തി ഒരിക്കലും നമ്മുടെ കുടുംബത്തുള്ള ഒരു ഫോട്ടോയ്ക്ക് കിട്ടത്തില്ല പക്ഷേ നമ്മുടെ സങ്കല്പത്തിൽ ആ ഈശ്വരനെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി വേറൊരു തരത്തിലെത്തും അത് സത്യമാണത് കാരണം ആ ഫോട്ടോയിലൂടെ കാണുന്ന ആ ഈശ്വര സങ്കല്പത്തെയാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത് ഇപ്പോൾ ഒരാളെ പെട്ടെന്ന് ശങ്കര എന്ന് വിളിക്കുമ്പോൾ ആ ശങ്കരൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അല്ലെ മാധവ എന്ന് വിളിക്കുമ്പോൾ ആ മാധവൻ്റെ രൂപം മനസ്സിൽ വരുന്നു ആ രൂപം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മുടെ ആ മാധവനെ നമ്മുടെ അയൽവാസിയായ അല്ലെങ്കിൽ കൊച്ചനായ അല്ലെങ്കിൽ നമ്മുടെ അമ്മാവനായി നിൽക്കുന്ന ആ മാധവനെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞാൽ മഹാദേവ എന്ന് വിളിക്കണ വഴി മഹാദേവന്റെ രൂപം നമ്മളെ ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്തുക്കൾ നമ്മുടെ കുടുംബത്ത് സൂക്ഷിക്കുന്നത് പക്ഷേ ചൈതന്യമുള്ള കടലാസിൽ ചൈതന്യം ഉണ്ടാകുന്ന സങ്കല്പല്ല നമ്മുടെ വളരുന്ന വസ്തുവിൽ മാത്രമാണ് നമ്മൾ പൂജ കഴിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കരിങ്കൽ വിഗ്രഹം നമ്മൾ എന്തുകൊണ്ടാണ് വിഗ്രഹങ്ങളായി ഉപയോ ഉപയോഗിച്ച് വെച്ചാൽ കരിങ്കൽ തനിയെ വളരുന്നതാണ് ഇപ്പോഴത്തെ വേണ്ട ഈ തിരുവനന്തപുരം ഭാഗത്തൊരു ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അയ്യപ്പൻ ഇങ്ങനെ ഓരോ വർഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം എന്ന് പറയണ പോലെ അങ്ങനെയുള്ള കരിങ്കലിന് വളർച്ച സംഭവിക്കുന്ന അതുകൊണ്ടാണ് കരിങ്കൽ വിഗ്രഹങ്ങൾ നമ്മൾ പൂജാ വിധാനങ്ങൾ ഉപയോഗിച്ച് പക്ഷേ ചിത്രങ്ങൾ നമ്മൾ ആ രൂപത്തെ മനസ്സിൽ സങ്കല്പിക്കാനും ആ ചിത്രം വരച്ച ആ പേപ്പറിനെ അതിൻ്റെ സങ്കല്പമായി നമ്മൾ കാണുന്നു ഇതാണ് ആ ചിത്രവും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം അപ്പോൾ പ്രധാന മുറിയിൽ അച്ഛൻ മരിച്ചുപോയി അച്ഛന്റെ ഫോട്ടോ വെക്കാമല്ലോ എന്താ കുഴപ്പം അച്ഛനെ കാണാൻ നമുക്ക് വെക്കാം അതുകൊണ്ട് അച്ഛൻ അവിടെ വെച്ചു എന്ന് വെച്ച് പിതൃദോഷം വരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയണയാളും മണ്ഡലമാണ് നമ്മളിപ്പോൾ കിടക്കുന്ന മുറിയുടെ നമുക്ക് എണീറ്റ് വരുമ്പോൾ ഗുരുവായൂരപ്പനെ കാണണം ഭഗവാന്റെ ഫോട്ടോ വെക്കാം കിടപ്പ് മുറിയിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചാൽ തെറ്റാണ് ഗുരുവായൂർ ഭദ്രകാളിയുടെ ഫോട്ടോ വെച്ചാൽ തെറ്റാണ് ഗണപതിയുടെ ഫോട്ടോ വെച്ചാൽ തെറ്റാണ് അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഏതു സമയത്തും ഏത് നേരത്തും ഏതു പുലിയുള്ളപ്പോഴും ഏത് അശൂലമുള്ളപ്പോഴും ഭഗവാനെ കണ്ട് സ്മരിക്കാൻ ലോകത്തൊരാശുദ്ധവും നിശ്ചയിച്ചിട്ടില്ല അത് മാസമുറ സമയത്തുള്ള അശൂലമായാലും പുലവാലായ്മ ആയാലും ഈശ്വര സങ്കല്പത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിച്ച് ഈശ്വര സങ്കല്പത്തി അദ്ദേഹത്തെ സ്മരിച്ച് ഈശ്വരനെ മനസ്സിൽ കുടികൊടുത്താൻ ഒരശ്വലവും എന്ന് പറഞ്ഞാൽ ഒരശുദ്ധവും ബാധകമല്ല അതുകൊണ്ട് ഇവിടെയൊക്കെ വെക്കാം മനസ്സിലായോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമല്ല ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പരോക്ഷ രൂപം തന്നെയാണ് അദ്ദേഹത്തെ ആ സങ്കല്പത്തിൽ നമ്മൾ കാണുന്നു ആ സങ്കല്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ സങ്കല്പത്തെ നമ്മൾ ആരാധിക്കുന്നു അതാണ് ഫോട്ടോ അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുന്ന ഭക്തിമതിയിലോ നമുക്ക് അനുഗ്രഹം കിട്ടാൻ അല്ലാതെ നമ്മൾ വെച്ച പൂജാമുറിയുടെ ഉള്ളിൽ ഇരുന്നാൽ മാത്രമാണ് ആ ഭഗവാൻ അനുഗ്രഹിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിലൂടെ മുതൽ കൂട്ടുന്ന ഒരു വിഭാഗത്തിൻ്റെ ചിന്തകളല്ല ഈശ്വരാരാധന ഈശ്വരാരാധന എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ നമ്മുടെ കൂടെ നമ്മുടെ അനുഗ്രഹം ചെയ്യുന്ന പോലെ നമ്മൾക്കുണ്ട് നമ്മളിപ്പോൾ പൂജാമുറി കടപ്പുമുറിയിൽ പൂജയും പുഷ്പാജലിയും ഒന്നും കഴിക്കുന്നില്ല ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ പ്രധാനമുറിയിൽ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നും നമ്മൾ അവിടെ പിതൃകർമ്മം ചെയ്യുന്നുമില്ല സാങ്കല്പികമായി നിൽക്കുന്ന ഒരു രൂപത്തെ നമുക്ക് കാണുവാനും ദർശിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു സങ്കല്പമാണ് എല്ലാ ഫോട്ടോകളും അതുകൊണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളില്ല അതിനെക്കുറിച്ചൊക്കെ പറയുന്ന അത് അവിടെ പാടില്ല ഇവിടെ പാടില്ല മുൻപിൽ വെക്കരുത് ഹനുമാൻ്റെ ഫോട്ടോ ഫ്രണ്ടിൽ വെക്കരുത് കാളി വാല് പിടിച്ചോണ്ട് നിൽക്കണേ നിൽക്കണേ നിൽക്കണത് ഇടത്തോട്ട് വാല് പിടിച്ച ഗണപതിയുടെ ഫോട്ടോ കൊള്ളില്ല ഇതിങ്ങനെ ഭയപ്പെടുത്തുക ഇവരൊക്കെ ഉണ്ടായിരിക്കണതെല്ലാം ഈ ഈശ്വരന്മാരെല്ലാം ഉണ്ടായിരിക്കണതും ഈ ഈശ്വരന്മാരെല്ലാം ഈ ഭൂമിയിൽ അവതരിപ്പിച്ചതും ഇവരുടെ അനുഗ്രഹം ഈ അവതരിപ്പിച്ച വർഷം അതായത് ശരിക്കും ബി സിക്ക് ബി സിക്കും അഞ്ഞൂറ് ആയിരം ദശലക്ഷ വർഷത്തിന് മുമ്പ് ഹിന്ദു പുരാണം ഉണ്ടായത് ആ ഹിന്ദു പുരാണത്തിലുള്ള എല്ലാ ദേവതമാരും ആ മനുഷ്യകുലത്തെ അനുഗ്രഹിക്കാനും മനുഷ്യസങ്കല്പത്തിന് ഗുണം ചെയ്യുവാനാണ് നമ്മളെ ശിക്ഷിക്കാനായിട്ടൊരു ദേവതമാരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഭീതികരമായി നിൽക്കുന്ന സംസാരങ്ങളിൽ നിങ്ങൾ മാറുക നിങ്ങളുടെ പ്രാർത്ഥന സദ്യമാണെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ആ ഈശ്വര സങ്കല്പത്തിലുള്ള നിങ്ങളുടെ മനസ്സ് സത്യസന്ധതയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് ആചരിക്കാം മനസ്സുകൊണ്ട് പൂജ കഴിക്കാം മനസ്സുകൊണ്ടെല്ലാം ചെയ്യാം പക്ഷേ നാമജപം അതിന് പ്രത്യേക സ്ഥലം തന്നെ വേണം ഇതെല്ലാം മനസ്സുകൊണ്ടാണ് അതാണിത് തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും നമസ്കാരം ഗോവിന്ദമ്പൂരി